നിറഞ്ഞ സന്തോഷമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മമാരോട് ബാപ്പമാരോട് ഞാൻ ഒരു കഥ പറഞ്ഞു തരാ. അല്ലാഹുവേ, ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ കടിഞ്ഞു വന്നിട്ട് 5 ദിവസമേ ആകുന്നുള്ളൂ, 5-6 ദിവസങ്ങളേ ആകുന്നുള്ളൂ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിന്റെ മണ്ണിൽ. അല്ലാ അല്ലാ, കൂടെ വന്നവരെയെല്ലാം കൊണ്ടുവന്ന് ഉംറ നിർവഹിച്ചിട്ട് കടന്നു വരുമ്പോ പ്രഭാഷണത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോയ യുവപ്രകാശകനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യഹിയ ബാഖവി ഉസ്താദും കൂട്ടുകാരും അവിടെയുണ്ട്, ഹറമിലുണ്ട്. അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ്, എന്റെ കൂടെ ഉംറയ്ക്ക് വന്ന 3.5 വയസ്സുള്ളൊരു കുട്ടി മരിച്ചിട്ടുണ്ട്. അവന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും കണ്ണീരിലാണ്, വിഷമത്തിലാണ്, അവര് നൊമ്പരത്തില. എന്ത് പറഞ്ഞിട്ടാണ് ആ പ്രിയപ്പെട്ട ബാപ്പയെ, ആ പ്രിയപ്പെട്ട ഉമ്മയെ സമാധാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞിട്ടാണ്? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ വെച്ചുകൊണ്ട് 3.5 വയസ്സുള്ള പൊന്നുമകനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചല്ലോ. അന്നെനിക്ക് അവന്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല, അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മദീനയുടെ രാജകുമാരനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖബർ ഷരീഫിന്റെ റൗളയുടെ ചാരത്ത് പോയിട്ട് മുത്തു നബിയോട് സ്വലാത്തുകളും സലാമുകളെല്ലാം പറഞ്ഞ് അവസാനം കൂടെ വന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അച്ചടിക്കുന്ന പ്രസ്തിന്റെ സ്ഥാനത്തേക്കൊന്ന് കൊണ്ടുപോകുമ്പോ ചെറിയ ഒരു പനി എനിക്ക് പിടിപെട്ടപ്പോ ഞാൻ അവിടത്തേക്ക് ഇറങ്ങിയില്ല. എന്നെ എപ്പോഴും വാഹനമോടി ചെല്ലാ പ്രഭാഷണത്തിന്റെ സദസ്സിലും എന്നെ കൊണ്ടെത്തിക്കുന്ന എന്റെ സഹോദരൻ അവിടം അവരുമായി ഖുർആനിന്റെ പ്രസ്സിലേക്കൊന്ന് കടന്നുപോയി. ഞാൻ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ പനി പിടിച്ചിട്ട് തലവേദനയായിരിക്കുകയാണ്. ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഓടി വന്നു, പറഞ്ഞു, ഉസ്താദ്, യഹിയ ബാഖവി ഉസ്താദ് ഇവിടെയുണ്ട്, നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, പാപപ്പെട്ടവനാണ് യഹിയ ബാഖവി, അല്ലാഹുവേ പ്രഭാഷകനാണെങ്കിലും എത്രയോ വിനയത്തിന്റെ ഉടമയാണ്. പ്രിയപ്പെട്ടവര് ഓടി വന്നിട്ട് വാഹനത്തിന്റെ ഉള്ളിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, ആ പ്രിയപ്പെട്ട പൊന്നമകന്റെ ബാപ്പയും ഉമ്മയും നിങ്ങളുടെ ബസിന്റെ തൊട്ടു മുമ്പിലുള്ള ബസ്സിലുണ്ട്, ഒന്ന് വന്നൊന്ന് സമാധാനപ്പെടുത്തി വന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവേ, എങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കും 3.5 വയസ്സുള്ള പൊന്നുമോന് മരിച്ചു പോകുമ്പോ, അത് താങ്ങാൻ കഴിയുമോ? ചെറുപ്പക്കാരാ, പടച്ചറബേ, ഏതായാലും ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ആ വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ആദ്യം ഞാൻ അവരെ മുഖത്ത് നോക്കിയില്ല, അവരോട് സംസാരിച്ചിട്ടില്ല, അവിടെ ഇരുന്നിട്ട് ചെറിയ ഒരു ഉപദേശം വാഹനത്തിലുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും കൊടുത്തു. അവസാനം ആ പാപപ്പെട്ട പൊന്നമകനിക്ക് വേണ്ടിയിട്ട് അവന്റെ പാപപ്പെട്ട ബാപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തു. അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകുമ്പോ അല്ലാഹുവേ, മനസ്സുവല്ലാതെ ഒന്ന് പൊട്ടിപ്പോയി ചെറുപ്പക്കാരാ. ആ പ്രിയപ്പെട്ടവന്റെ കണ്ണു നിറയുന്ന കാണാൻ പറ്റുമോ? തൊട്ടടുത്തിട്ടുള്ള സീറ്റിൽ അവന്റെ പ്രിയപ്പെട്ടവളുണ്ട്. 3 പ്രസവിച്ചെന്റെ പെങ്ങളെ, 3 മക്കളും മരിച്ചു പോവുകയാണ്. 1-ാമത്തെ കുട്ടിയും മരിച്ചുപോയി, 2-ാമത്തെ കുട്ടിയും മരിച്ചുപോയി, 3-ാമത്തെ കുട്ടിയുമായിട്ടാണ് അല്ലാ പരിശുദ്ധമായ ഉംറ ഹറമത്തിന് വേണ്ടി കടന്നു വന്നത്. എങ്ങനെയാ നമുക്ക് സഹിക്കാൻ പറ്റുക? ഏതെങ്കിലും ഒരു കുട്ടി നമ്മുടെ വീട്ടിന്റെ ഉള്ളില് അവിടെ നിന്ന് പനി പിടിച്ചൊന്ന് കിടന്നു പോയാ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പെങ്ങളെ സഹിക്കാൻ പറ്റുമോ? അവരുടെ പനി മാറുന്നത് വരെ നമുക്ക് ഭക്ഷണം വേണ്ട, അവരുടെ പനി മാറുന്നത് വരെ നമുക്ക് വെള്ളം വേണ്ട, അവരുടെ പനി മാറുന്നത് വരെ നമുക്ക് ഉറക്കം വേണ്ട. ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് വേണ്ടി
രാവും പകലും കാത്തിരിക്കുന്നവരാണ്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് തിരിക്കുമ്പോ പ്രിയപ്പെട്ട മൂന്നര വയസ്സുള്ള കുഞ്ഞുട, അതാ അവിടെ മൂന്നര വയസ്സുള്ള പൊന്നമവന്റെ കുഞ്ഞുടുപ്പുകൾ വാരി വെച്ചതല്ലേ, അവന്റെ കുഞ്ഞളം ചെരുപ്പുകൾ എടുത്തു വെച്ചതല്ലേ, ആ പൊന്നമവന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുത്തതല്ലേ. അല്ലാഹുവേ, ബാപ്പയും ഉമ്മയും മകനും ഒത്തിരുന്നു കൊണ്ട് കളിച്ചുകൊണ്ട് പോയതല്ലേ, സന്തോഷത്തോടെ പോയതല്ലേ, ഉംറ ചെയ്തവരല്ലേ. തിരിച്ചു വരുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ, സ്കൂള് വിട്ടു വരുന്ന പൊന്നാര മകളോ പൊന്നമകനോ വരുന്ന സമയവും വിട്ടുന്ന സമയം പിന്തിപ്പിച്ചു പോയ അല്ലാഹുവേ, മനസ്സ് ബേജാറാകുന്ന പെങ്ങളെ, മനസ്സ് പൊട്ടുന്ന പപ്പോ, പിന്നെ ഇരിക്കാൻ പറ്റുമോ, കിടക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ? അവിടെ നിന്ന് തിരിച്ചവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ആ പ്രിയപ്പെട്ട ബാപ്പയുടെ സ്ഥാനത്ത് നിന്നിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? പെങ്ങളെ, ആ പെണ്ണിന്റെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? പടച്ചവനെ, ആ കുഞ്ഞളം പൈതലിന്റെ കൊച്ചുടുപ്പുകളും കൊച്ചു വസ്ത്രങ്ങളും കുഞ്ഞളം ചെരുപ്പുകളും ആ കുഞ്ഞി ഇഹ്റാമിന്റെ വസ്ത്രങ്ങളും അവിടെ നിന്ന് മടക്കി ബാഗിലേക്ക് വെക്കുമ്പോ ഇന്നാ പൊന്നമകന്റെ ശരീരം എവിടെയാ? പച്ചമണ്ണാകുന്ന കവറിന്റെ ഉള്ളിലാണല്ലോ. അവിടെ നിന്ന് ഫ്ലൈറ്റ് എന്ന് കയറി വരുമ്പോ പോകുന്ന സമയത്ത് കൈകളിൽ ഉണ്ടായിരുന്ന പൊന്നമകൻ എവിടെ? പടച്ചറപ്പേ, പച്ചമണ്ണാകുന്ന കവറിന്റെ ഉള്ളിലാ. തിരിച്ചു വരുമ്പോ ആ പൊന്നമകനില്ല, അവന്റെ കളിയില്ല, അവന്റെ ചിരിയില്ല, അവന്റെ സന്തോഷങ്ങളില്ല. അതുകൊണ്ട് പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, പടച്ചറപ്പ് നമുക്ക് തന്നുപോയ മക്കളില്ലേ, ആ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യാതെ കിടന്നു ഉറങ്ങല്ലേ സ്വഹാബാ.